മറ്റു വാർത്തകളിലേക്ക് നോക്കാം. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ എതിർപ്പ് ശക്തമാക്കി സമസ്ത വിദ്യാർത്ഥി വിഭാഗം. സലാം സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നുവെന്ന് എസ് കെ എസ് എസ് എഫ് പറഞ്ഞു. സമസ്തയോടുള്ള വിരോധമാണ് സലാമിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം പാർട്ടിയിൽ ഒറ്റപ്പെട്ടതോടെ പി എം എ സലാം നിലപാട് മയപ്പെടുത്തി. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, ഇരുവിഭാഗവും തമ്മിൽ മഞ്ഞുരുകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം ഇത്തരത്തിലൊരു എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? ഫിജി പ്രധാനമായും പി എം എ സലാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ച ഒരു പരാമർശമുണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ്. അതായത് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായി സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിലനിന്നപ്പോഴാണ് ഏറ്റവും ശക്തമായി എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തനം നടത്തിയിരുന്നത്. ഇപ്പോൾ ആരാണ് എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പോലും അറിയില്ല എന്ന തരത്തിലായിരുന്നു പി എം എ സലാമിൻ്റെ പരാമർശം. അതായത് ഒപ്പിടുന്ന സമയത്ത് മാത്രമാണ് ആരാണ് ഈ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് അറിയുന്നത് എന്നായിരുന്നു പി എം എ സലാമിൻ്റെ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് അതിശക്തമായ ഭാഷയിൽ വിമർശനവുമായി ഈ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗത്ത് വന്നത്. ഈ സലാം പി എം എ സലാം സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി തന്നെ അദ്ദേഹത്തെ നിയന്ത്രിക്കണം. നേരത്തെ സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അധിക്ഷേപം ചൊരിഞ്ഞയാളാണ് പി എം എ സലാം. അദ്ദേഹം ഇപ്പോൾ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾക്കെതിരെയും അധിക്ഷേപം ചൊരിയുകയാണ് എന്ന് പറയുന്നു. അതായത് എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ ഹമീദ് അലി ഷിഹാബ് തങ്ങൾ എന്ന് പറയുന്നത്. പാണക്കാട് കുടുംബാംഗമാണ്. ഫലത്തിൽ പി എം എ സലാമിൻ്റെ വാക്കുകൾ, പി എം എ സലാമിൻ്റെ നിരന്തരമായ സമസ്താ വിമർശനം ഏറ്റവും ഒടുവിൽ പാണക്കാട് ഒരു കുടുംബാംഗത്തിന് തന്നെ എതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പ്രധാനമായും ഈ എസ് കെ എസ് എസ് എഫ് വിമർശനം ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗും ഈ സമസ്ത ലീഗ് ബന്ധം വഷളാകുന്നതിൽ നീരസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം സമസ്തയുമായി തെറ്റുന്നത്, സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ അവിഭാജ്യ ഘടകം പോലെ പ്രവർത്തിക്കുന്ന ഒരു സാമുദായിക സംഘടനയാണെന്ന് യൂത്ത് ലീഗ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ സമസ്തയുമായി തെറ്റുന്നത് രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിന് ക്ഷീണം ചെയ്യുമെന്നൊരു കാര്യം യൂത്ത് ലീഗ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരത്തിനായി അടിയന്തരമായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തന്നെ നേരിട്ട് ഇടപെടണമെന്നൊരാവശ്യം യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഒപ്പമാണ് ഈ എസ് കെ എസ് എസ് എഫിൻ്റെ വിമർശനവും വന്നിരിക്കുന്നത്. അതേസമയം തന്നെ തൻ്റെ ആ ഒരു അഭിമുഖത്തിൽ വന്ന ആ വാക്കുകൾ, തൻ്റെ നിരന്തരമായ പ്രസ്താവനകൾ, അത് ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പി എം എ സലാമിൻ്റെ ഭാഗം. അദ്ദേഹം പറയുന്നു, തന്നെ ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് പി എം എ സലാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയാണ്. മാത്രമല്ല ഈ ഒരു കാര്യം, ഇന്നലെ പ്രധാനമായും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഖത്തറിൽ സുന്നി സെൻ്റർ നൽകിയ സ്വീകരണ വേദിയിൽ വെച്ച് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കിയിരുന്നു. ആ വാക്കുകളും ഇതിൽ പി എം എ സലാം ഉദ്ധരിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ് ഏറ്റവും ഒടുവിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാചകമായി അദ്ദേഹം ഉപയോഗിക്കുന്നത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അപങ്കുരം തുടരും എന്ന് തന്നെയാണ്. അതായത് പാർട്ടിയിൽ ഒറ്റപ്പെട്ടതോടുകൂടി നിലപാട് മയപ്പെടുത്തുന്ന രീതിയിലേക്ക് പി എം എ സലാം എത്തിയിരിക്കുന്നു. പി എം എ സലാമിൻ്റെ പത്തി മടക്കിയിരിക്കുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. അതിലേക്ക് നയിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എസ് കെ എസ് എഫിൻ്റെ വിമർശനം എന്നുള്ളത് ഏറെ ഗൗരവകരമായ ഒരു സംഗതിയാണ് ഫിജി. റിയാസ്, ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ പി എം എ സലാം നിലപാട് ഭയപ്പെടുത്തി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടന പോലും അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, സലാമിൻ്റെ പ്രസ്താവനകളോട് എങ്ങനെയാണ് സി പി എം ഇപ്പോൾ കാണുന്ന സമീപനം എന്താണ്? സി പി എം അല്ല, ഇപ്പോൾ ലീഗ് കാണുന്ന സമീപനം എന്താണ്? എന്തായാലും ഈ ഒരു പ്രശ്നം, അതായത് പി എം എ സലാം നിരന്തരമായി സമസ്തയെ വിമർശിക്കുന്നതിൽ ലീഗിൽ തന്നെ കടുത്ത വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. അത് ലീഗിനാണ് ക്ഷീണം ചെയ്യുക എന്നുള്ളതാണ് ലീഗിൻ്റെ നേതൃത്വം വിലയിരുത്തുന്നത്. ആദ്യഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ വെച്ച് പി എം എ സലാം ജിഫ്രി തങ്ങൾക്കെതിരെ ഒരു പരോക്ഷ പരിഹാസമായിരുന്നു ചുരിഞ്ഞിരുന്നത്. അത് താൽക്കാലികമായി അത് പറഞ്ഞ് അധികം ഊതിവീർപ്പിക്കാതെ, അല്ലെങ്കിൽ സലാമിനെതിരെ നടപടിയെടുത്ത് അത് രംഗം കൂടുതൽ വഷളാക്കേണ്ട എന്നൊരു നിലപാടായിരുന്നു
ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പി എം എ സലാമിനെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിരുന്നത്. എങ്കിലും പിന്നീടും സലാം നിരന്തരമായി സമസ്ത വിമർശനം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയും സലാമിനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും സലാമിനെതിരെ പാർട്ടി നടപടിയൊന്നും സ്വീകരിക്കില്ലെങ്കിലും സലാമിൻ്റെ ഈ ഒരു പ്രവണതയെ ഒപ്പം നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടിക്കകത്തു നിന്നുമുള്ള ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യായീകരിക്കാൻ എന്തായാലും മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിട്ടില്ല. അതേസമയം തന്നെ സലാമിൻ്റെ പ്രസ്താവനകളെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫിജി. ശരി, റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.